ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് വൈകുന്നേരം രാത്രിന്റെ ഫുഡ് നമ്മള് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാനുള്ള പ്ലാനിലുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഒരു 8 മണി ആവാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആവുമ്പോഴേക്കും നല്ല ചൂടോടെ കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഈ ടൈമിൽ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോണുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. പിന്നെ 1/4 കപ്പ് മൈദ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ ചൂടുള്ള വെള്ളമൊന്നുമല്ല, സാധാരണ നമ്മൾ നോർമൽ വാട്ടർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ പൊടി ഒന്ന് കുഴച്ച് ഒരു ബോളാക്കി എടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിപ്പോൾ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചിട്ട് കുഴക്കാം കേട്ടോ. കൂടിപ്പോവാതെ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് നല്ലൊരു ബോളാക്കി എടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് കറിയുടെ പരിപാടി നോക്കിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉരുക്കേണ്ടി നമ്മൾ കോമ്പിനേഷൻ കറിയായിട്ട് ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞിക്കുഞ്ഞി, അധികം കുഞ്ഞിതല്ല, എന്നാലൊരു അത്യാവശ്യം ഒരു ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കണ്ടോ, ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്താൽ മതി. നമുക്കിതിനെ ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങിന് മേളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലൊന്നുമല്ല, നമ്മൾ നാടനായിട്ടുള്ളൊരു കറിയാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് സവോള, പച്ചമുളക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് അതിലിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ അല്ല, ഒരു സാധാരണ രീതിയിൽ നമുക്കൊന്ന് താളിച്ചെടുക്കാം. കണ്ടോ, നമ്മൾ അധികം അങ്ങോട്ട് ഇതായിട്ടില്ല, കുറച്ചൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊരു യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ കറി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് അതൊന്നൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്ന വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നാൽ നല്ലൊരു കുറുക്കം ഭാഗത്തിൽ നമുക്ക് ആ കറി കിട്ടുള്ളൂ. എല്ലാം ഉടക്കണമെന്നില്ല, നമ്മൾ കുറച്ച് നമ്മൾ ഉടച്ചു കൊടുക്കണം. എന്നാൽ നമ്മുടെ കറി നല്ല കുറുക്കി വരുള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കറിയുടെ പരിപാടി. അപ്പോൾ നമ്മൾ കറി ഏകദേശം നമ്മൾ റെഡിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരിയുടെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഡോ എടുത്തിട്ട് നമുക്കൊന്ന് എന്താ പറയുക, റോൾ ചെയ്തെടുക്കണം.
എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ബോളാക്കി എടുക്കാനായിട്ടാണ്. അങ്ങനെ എല്ലാം നമ്മൾ ബോളാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ പരത്തരുത്. അത്യാവശ്യം ചെറുതായിട്ടൊരു കട്ടിയൊക്കെ നമുക്ക് വേണം കേട്ടോ. എന്നാലും നമ്മൾ നല്ലോണം പൊങ്ങി വരുള്ളൂ നമ്മുടെ പൂരി. അപ്പോൾ അതുകൊണ്ടിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ കട്ടിക്ക് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഓരോന്നായിട്ടിത് ചുടാനായിട്ട് തുടങ്ങാം. അപ്പൊ നമ്മള് പൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് കൂടുതൽ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. നമ്മളിത് മുക്കി പൊരിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് നമ്മള് മുക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും നല്ലോണം പൊങ്ങി വരുള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ.